നമസ്കാരം, കർമ്മന്യൂസിലേക്ക് സ്വാഗതം. പെരും നുണകളുടെ കൂമ്പാരമാണ് രാഹുലും കോൺഗ്രസും തീർത്തുകൊണ്ടിരിക്കുന്നത്. പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പല വേദികളിലും കയറി ഇറങ്ങി പറയുന്നത്. രാഹുലിന്റെ നുണകൾ പൊളിച്ചടുക്കി ഇതാ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 2019 ഏറ്റവും വലിയ നുണയനാണെന്നാണ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ പറഞ്ഞിരിക്കുന്നത്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, അതായത് NPR, ദരിദ്രരുടെ മേലുള്ള നികുതിയാണെന്ന രാഹുലിന്റെ പ്രസ്താവനകളെ തേച്ചൊട്ടിച്ച ജാവേദ്കറിന്റെ കിടിലൻ മറുപടി. 2019 ഏറ്റവും വലിയ നുണയനാണ് രാഹുൽ ഗാന്ധി എന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ പറഞ്ഞു. രാജ്യത്തിലെ ജനങ്ങൾക്കും സ്വന്തം പാർട്ടിക്കും രാഹുൽ ലജ്ജയുണ്ടാക്കിയതായും ജാവേദ്കർ പറഞ്ഞു. രാജ്യത്ത് അസ്ഥിരത വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. പൗരത്വ നിയമത്തിലും പൗര രജിസ്റ്ററിലും ജനങ്ങൾ സർക്കാരിനൊപ്പമാണ്. NPRൽ ഒരു പണമിടപാടും ഉൾപ്പെടുന്നില്ല. കൂടാതെ ദരിദ്രരെ തിരിച്ചറിയാൻ വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ സർക്കാർ ക്ഷേമ പദ്ധതികൾ ലക്ഷ്യമിടുന്നത് ആളുകളിലേക്ക് എത്തിച്ചേരാനാകും. അത് സഹായകമാകും, ജാവേദ്കർ പറഞ്ഞു. 2010 സമാന പ്രക്രിയ നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം നുണ പറയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റല്ല, എങ്കിലും നുണകൾ സംസാരിക്കുന്നത് തുടരുന്നു. ഈ വർഷത്തെ ഏറ്റവും വലിയ നുണയെന്ന വിഭാഗമുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്കായിരിക്കും ലഭിക്കുക. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ലജ്ജിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്ന നുണകൾ പാർട്ടിയെയും രാജ്യത്തെയും മുഴുവനും ലജ്ജിപ്പിക്കുന്നതാണെന്നും ജാവേദ്കർ പറഞ്ഞു. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും പൗര രജിസ്റ്ററും ദരിദ്രരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതിയാണെന്ന് രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. നോട്ട് നിരോധന കാലത്തെ സമാന അവസ്ഥയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നാഷണൽ ട്രൈബൽ ഡാൻസ് ഫെസ്റ്റിവലിൽ ഉദ്ഘാടന വേദിയിലായിരുന്നു രാഹുലിന്റെ പരാമർശം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.